Hello, ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ബിഗിനേഴ്സ് ട്യൂട്ടോറിയൽ ആണ്. അതായത് ഗൂഗിൾ ഫോം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഗൂഗിൾ ഫോം ഉണ്ടാക്കാൻ പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് അറിയുന്നവർക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഇവിടുന്ന് തന്നെ സ്കിപ്പ് ചെയ്യാം. കാരണം ഇത് വളരെ ബിഗിനർ ലെവലാണ്. അപ്പം ഗൂഗിൾ ഫോം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം വേണ്ടത് നമ്മൾ ഗൂഗിൾ അതായത് ജിമെയിൽ ഐ ഡി നമ്മുടെ ജിമെയിൽ ഐ ഡി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നമ്മൾ വലത്ത് ഭാഗത്ത് കാണുന്ന ഇത് കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. വലത്ത് ഭാഗത്ത് നിന്ന് ഗൂഗിൾ ആപ്സ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിയർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആപ്സ് കാണാം. അതിൽ നമുക്ക് വേണ്ടത് ഡ്രൈവ്, ഗൂഗിൾ ഡ്രൈവിൻ്റെ ഡ്രൈവ് ക്ലിക്ക് ചെയ്യാം. വലതുഭാഗത്ത് ന്യൂ ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് ഒരുപാട് ഗൂഗിൾ ഡോക്യുമെൻറ്റ്സ്, ഷീറ്റ്സ് ഇങ്ങനെ ഒരുപാട് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ മോർ അടിക്കുക. മോറിൻ്റെ ബട്ടണിലേക്ക് വരുമ്പോൾ ഗൂഗിൾ ഫോംസ് കാണാം. അതിൽ ഗൂഗിൾ ഫോംസ് നമ്മുടെ മറ്റുള്ള ആപ്സൊന്നും മെയിൻ ചെയ്യുന്നില്ല, ഗൂഗിൾ ഫോംസ് ക്ലിക്ക് ചെയ്യാം. പിന്നീട് വേണ്ടത് നമ്മൾ എന്താണ് ഡാറ്റ പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഡാറ്റയ്ക്ക് അനുസൃതമായ ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇവിടെ ഇപ്പോൾ ഒരു ബ്ലഡ് ഗ്രൂപ്പ് അതായത് ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ബ്ലഡ് ഗ്രൂപ്പ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ടൈറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ടൈറ്റിൽ ചെയ്തു. ഇവിടെ വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ അൺടൈറ്റിൽഡ് ഫോം ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇതേ സാധനം നമ്മൾ ഇവിടെയും പേസ്റ്റ് ചെയ്യാം, ഇവിടെയും പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോം എന്താണ് ഉദ്ദേശിക്കുന്നത്, കളക്റ്റിംഗ് ഇനി അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ, ഓരോ ചോദ്യങ്ങളും ആണ് ചോദിക്കുന്നത്. എന്താണ് നമ്മൾ ഫസ്റ്റ് തന്നെ നെയിമാണ്, നെയിം എന്ന് കൊടുക്കുക. നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഷോർട്ട് ആൻസർ സെലക്ട് ചെയ്താൽ മതി. കാരണം ചെറിയൊരു ഇതാണല്ലോ ഷോർട്ട്, ഇതിലുള്ളത് ഷോർട്ട് ആൻസർ, പാരഗ്രാഫ്, മൾട്ടിപ്പിൾ ചോയ്സ് നമ്മൾ കുറേ കൊടുക്കും. അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്യണം. ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് ഓരോ ഒരുപാട് ഓപ്ഷൻസ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഡ്രോപ്പ് ഡൗൺ എന്ന് നമ്മൾ അതിൽ കൊടുത്ത ലിസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമുക്കിവിടെ ഷോർട്ട് ആൻസർ കൊടുത്തു. ഇനി ഈ ഇവിടെ കാണുന്ന പ്ലസ് ക്ലിക്ക് ചെയ്യുക. അടുത്തത് ഏജിൽ വീണ്ടും ഷോർട്ട് ആൻസറാണ്. പക്ഷേ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് റെസ്പോൺസ് വാലിഡേഷൻ ഉണ്ട്. റെസ്പോൺസ് വാലിഡേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്പറാണോ ഗ്രേറ്റർ ദാൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്പറായിരിക്കണം. നമ്പർ കൊടുത്തു. ഗ്രേറ്റർ ദാൻ എത്രയാണ്, ഗ്രേറ്റർ ദാൻ കൊടുക്കാം. ഗ്രേറ്റർ ദാൻ ഒരു ലെസ് ദാനും കൊടുക്കാം. കാരണം ബ്ലഡ് ഗ്രൂപ്പൊക്കെ എന്ന് പറയുന്നത് ഒരു 60 വയസ്സ് 55 വയസ്സ് കഴിഞ്ഞാൽ അധികം എടുക്കാറില്ല എന്ന് തോന്നുന്നു. അപ്പോൾ 18 വയസ്സ് കൊടുക്കാം നമുക്കിവിടെ. ഒരു പക്വതെത്തുന്ന പ്രായം കൊടുത്തു. ഇനി ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനാണ് ബ്ലഡ് ഗ്രൂപ്പ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർ ടൈപ്പ് ചെയ്യുമ്പം ചിലത് എ പോസിറ്റീവ് എന്ന് ടൈപ്പ് ചെയ്യും, ചിലത് എ പല ടൈപ്പിൽ അടിക്കും. അപ്പോൾ നമുക്കൊരു സോർട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ കുറയും. അതുകൊണ്ട് അത് നമ്മൾ ആൻസർ ഫിക്സ് ചെയ്യണം. അതൊരു ലിസ്റ്റാകണം, ലിസ്റ്റ് ബോക്സ്. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, ചെക്ക് ബോക്സ് അല്ല. ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒന്ന് അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇതിപ്പോൾ നമ്മൾ എല്ലാ ബ്ലഡ് ഗ്രൂപ്പിൻ്റെയും നമുക്ക് ടൈപ്പ് ചെയ്ത് തരണമെന്നില്ല, ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടും. ഇവിടെ വിക്കിപീഡിയ അടിച്ചു കഴിഞ്ഞാൽ വിക്കിപീഡിയയിൽ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രൂപ്പ് മൊത്തം ഇവിടെ കാണിക്കും. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ സ്റ്റിൽ ഇതിൽ പെടാത്ത ചില ബോംബെ ഗ്രൂപ്പ് അതുപോലെയുള്ള വെരി റയർ ഗ്രൂപ്പുണ്ട്, വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന ഗ്രൂപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലിസ്റ്റും അഡീഷണലായിട്ട് ഒരു അതർ ലിസ്റ്റും കൂടെ നമ്മൾ വെക്കണം. അപ്പോൾ ഇത് ഞാൻ കോപ്പി ചെയ്തു എക്സലിലേക്ക് ഇട്ടിട്ട് എക്സെൽ നിന്ന് ഇത് മാത്രം അങ്ങ് സെലക്ട് ചെയ്തെടുക്കുകയാണ്. ശേഷം ഗൂഗിൾ ഫോമിലേക്ക് വന്നിട്ട് ഞാനവിടെ പേസ്റ്റ് ചെയ്തതോടു കൂടി ഓപ്ഷൻസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ അതർ സെലക്ട് ചെയ്യുക. അതർ ഇത് റിക്വയർഡാണ്. അതായത് ഈ റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാർ മാർക്കറ്റിനെ കാണിക്കുക. ഇത് ഓപ്ഷൻ നിർബന്ധമാണ്. നമ്മളതേപോലെ തന്നെ മറ്റുള്ള ഏജിന് റിക്വയർമെൻറ്റ് കൊടുക്കണം. കാരണം ഇതൊക്കെ ഏജൊക്കെ നിർബന്ധമായിട്ടുള്ളതാണ്. നെയിം റിക്വേർഡ് തന്നെ ആക്കാം. കാരണം നെയിമൊന്നും റിക്വേർഡ് വേണമെന്നില്ല, നമുക്ക് നമ്പർ മതി. ആളാരാന്നൊന്നും അറിയണ്ട, പേര് കിട്ടിയാൽ മതിയല്ലോ. എനിവേ നമ്മളിവിടെ അതും ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു പ്ലസ് അടിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ GCC ആണോ, അങ്ങനെയാണ് കൺട്രി. GCC ആണെങ്കിൽ GCC കൺട്രി കളക്ട് ചെയ്യാൻ, അത് നമ്മൾക്ക് വിക്കിപീഡിയയിലേക്ക് തന്നെ പോയിട്ട് പെട്ടെന്ന് അത് നമുക്ക് എളുപ്പമാവും. GCC കൺട്രീസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ GCC കൺട്രീസിൻ്റെ ലിസ്റ്റ് വരും.
കോപ്പി ചെയ്തെടുക്കുക. ഗൂഗിൾ ഫോംസിലേക്ക് പോവാം. ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സിന് പകരം ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യാം. ഇവിടെ നേരത്തെ പോലെ തന്നെ പേസ്റ്റ്. ഇതിൽ അതർ വേണ്ട, ഇവിടെ അതറിൻ്റെ ആവശ്യമില്ല. ഇത് നിർബന്ധമാക്കേണ്ട ആവശ്യമില്ല. ഇതായിരിക്കും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. അപ്പം അത് അടുത്തിലേക്ക് കിടക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. വീണ്ടും ഇൻ കേരള, ഇൻ വിച്ച് ഡിസ്ട്രിക്റ്റ്? ഇൻ കേരള വിച്ച് ഡിസ്ട്രിക്റ്റ്? അതും നമുക്ക് ഡ്രോപ്പ് ഡൗൺ ആണ്. നമുക്ക് ഇത് സെർച്ച് ഗൂഗിൾ, ഇതിപ്പം വിക്കിപീഡിയ സെർച്ച് ചെയ്യുന്നത് ജില്ല അറിയാത്തതുകൊണ്ടല്ല, നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇത് സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ചില അക്ഷര വാക്കായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പ വഴിയാണ് ഇത് ഇങ്ങനെ സെലക്ട് ചെയ്യുക, കോപ്പി അടിക്കുക. കോപ്പി അടിക്കുക, ഒരു എക്സൽ ഷീറ്റിലേക്ക് പോവുക. ആ എക്സൽ ഷീറ്റിലേക്ക് അങ്ങ് പേസ്റ്റ് ചെയ്യുക. നമ്മൾ സോർട്ട് ചെയ്യുന്നു, ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്യുന്നു. അപ്പം അത് നേരെ കോപ്പി ചെയ്യുന്നു. വീണ്ടും ഗൂഗിൾ ഫോമിലേക്ക് തിരിച്ച് വന്നുകൊണ്ട് ഗൂഗിൾ ഫോമിലേക്ക് അവിടെ അതും പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെയും മദറിൻ്റെ ആവശ്യമില്ല. ഞാൻ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ഇൻ എമിറേറ്റ്സ് വിച്ച് എമിറേറ്റ്സ്? ഇത് കുറച്ച് മുകളിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇഫ് ഇൻ എമിറേറ്റ്സ് വിച്ച് എമിറേറ്റ്സ്? ഇത് മൗസോട് ക്ലിക്ക് ചെയ്യുമ്പം ലിങ്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി, അതായത് ആരോ ക്യൂ ഉപയോഗിച്ച് ചെയ്താൽ മതി. വീണ്ടും നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നു. ഇവിടെ വീണ്ടും നമ്മൾ വേസ്റ്റിയാണ് എമിറേറ്റ്സ്. ഇതിപ്പം ഓരോ സ്പേസ് വന്നിട്ടുണ്ട്. അത് കാരണം എന്നാണ് അവിടെ കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് ഓരോന്നിനും ബ്ലാങ്ക് വന്നിട്ടുണ്ട്. ഓരോന്ന് കഴിഞ്ഞിട്ട് പ്രശ്നമല്ല, അത് അടിച്ച് കളയുക. ആ ബ്ലാങ്കൊക്കെ അങ്ങ് അടിച്ച് കളയുക. ഇഫ് ഇൻ എനി അതർ പ്ലേസ് മെൻഷൻ നെയിം, മെൻഷൻ പ്ലേസ് നെയിം ഇനി വേറെ ഇത് ഈ പറഞ്ഞ സ്ഥലങ്ങളിലല്ലെങ്കിൽ, അത് ഷോർട്ട് ആൻസർ, അത് അവർ ടൈപ്പ് ചെയ്തോട്ടെ, എന്തെങ്കിലും ടൈപ്പ് ചെയ്തോട്ടെ. പ്ലസ് അടുത്ത ക്വസ്റ്റ്യൻ, വാട്സപ്പ് നമ്പർ. വാട്സപ്പ് നമ്പറാണ് ചോദിക്കുന്നത്. അതിൽ വാട്സപ്പ് നമ്പർ ചോദിക്കുമ്പോൾ അതും നമ്പറാക്കാം. വാട്സപ്പ് നമ്പർ വോൾ നമ്പറാക്കാം. വാട്സപ്പ് നമ്പർ, വാട്സപ്പ് നമ്പർ വോൾ നമ്പറാക്കണം. വോൾ നമ്പർ, വോൾ നമ്പർ അല്ലാണ്ട് ഡെസിമൽ പോയിൻ്റ് ഒന്നും ഇടാൻ പറ്റില്ല, അത് റിക്വേർഡ് ആക്കാം. വീണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ, മൊബൈൽ നമ്പർ ഡിഫറൻ്റ് ആണെങ്കിൽ, വാട്സപ്പ് നമ്പർ ഡിഫറൻ്റ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ആൻസർ വീണ്ടും നമ്പറാണ്. വാലിഡേഷൻ്റെ റെസ്പോൺസ് വാലിഡേഷൻ നമ്പർ, അതും വോൾ നമ്പർ, അങ്ങനെയാണ് നമ്പർ കൊടുക്കാൻ. വീണ്ടും ഹാവ് യു ഡൊണേറ്റഡ് ബിഫോർ? അടുത്ത ചോദ്യം, ഹാവ് യു ഡൊണേറ്റഡ് ബിഫോർ? ഇതിൽ ക്വസ്റ്റ്യൻ യെസ് ഓർ നോ, മേ ബി, അതാവശ്യമില്ല. ഇത് ഗൂഗിൾ ഓൾറെഡി നമുക്ക് തരാണ് വെറുതെ. ഹാവ് യു ബിഫോർ, അത് നിർബന്ധ ചോദ്യമാക്കാം. ഇനി അടുത്ത ചോദ്യം, ഡൊണേറ്റഡ് വൈൽ ഇൻ യു എ? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ യെസ് ഓർ നോ നമുക്ക് തരാണ്. യെസ് സജഷൻ, നോ, യെസ് നോ, അതിൽ സജഷൻ വന്നു. അത് ഓപ്ഷനിലാണ്, ഇതൊന്നും നിർബന്ധമല്ല, ചോദ്യമാക്കേണ്ട ആവശ്യമില്ല. ഇത് സ്റ്റാർ മാർക്ക് വേണ്ട, മാൻഡേറ്ററി ചോദ്യമാക്കണ്ട. ഡേറ്റ് ഓഫ് ലാസ്റ്റ് ഡൊണേഷൻ, ഡേറ്റ് ഓഫ് ലാസ്റ്റ് ഡൊണേഷൻ, അത് ആവശ്യമാണ്. കാരണം ഒരു ഡൊണേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഡൊണേഷൻ കൊടുക്കുന്ന തീയതി മനസ്സിലാക്കാൻ വേണ്ടി. ഇവിടെ ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോർമാറ്റിൽ ഇവിടെ ഇപ്പം മന്ത് ഇയർ ഇത് ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കാം. ഇൻക്ലൂഡ് ഇയർ, ഇൻക്ലൂഡ് ടൈം വേണ്ട, ഡിസ്ക്രിപ്ഷൻ, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇത്രയാണ്. ഇതും നിർബന്ധമായിട്ട് ആക്കണ്ട. ഇത്രയും ആവുന്നതോടുകൂടി ഗൂഗിൾ ഫോമായി. നമ്മളിനി പ്രിവ്യൂ എടുത്ത് നോക്കാം, നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതായിപ്പോൾ ഇവിടെ തന്നെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഒരു ഓപ്ഷനിൽ വന്നിട്ടുണ്ട്, ആവശ്യമില്ലാത്തൊരു ഓപ്ഷൻ. ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ ചെക്ക് ചെയ്തൊക്കെ കറക്റ്റ് വരുന്നുണ്ട്. റിസൈഡിങ് ഇൻ ഒമാൻ ഖത്തർ വന്നിട്ടുണ്ട്. കേരളയാണെങ്കിൽ ജില്ല വന്നിട്ടുണ്ട്. റിസൈഡിങ് എമിറേറ്റ്സിലാണെങ്കിൽ അത് ഇവിടെ നമുക്ക് ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അത് ഓപ്ഷനായാലും പ്രശ്നമല്ല, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്ന വിധത്തിൽ, ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് സെലക്ട് ചെയ്യുന്ന വിധത്തിലേക്ക് വരും. ഇഫ് ഇനി എത്ര പ്ലേസ് ആണെങ്കിൽ പേര് കൊടുക്കണം, വാട്സപ്പ് നമ്പർ, മൊബൈൽ നമ്പർ, ഹാവ് യു ഡൊണേറ്റഡ് ബിഫോർ, ഇത് മറ്റു പ്രശ്നങ്ങളൊന്നും വല്ല കുഴപ്പമില്ല. മന്ത് ആൻഡ് ഇയർ,
ഇനി സബ്മിറ്റ് ആണ്. ഇനി വീണ്ടും നമ്മൾ എഡിറ്റിലേക്ക് പോവുകയാണ്. നമ്മൾ ആ കംപ്ലൈൻറ്റ് കണ്ട് ഒഴിവാക്കണം. ഇവിടെ ഓപ്ഷൻ അനാവശ്യമായിട്ട് കണ്ടിട്ട് ഇതാണ്, അത് ആവശ്യമില്ലാത്തതാണ്, റിമൂവ് ചെയ്യാം. ഇപ്പം നെയിം ഡോ അത് റിമൂവ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു പിക്ചറൊക്കെ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഈ ഗൂഗിൾ ഫോം ആയിക്കഴിഞ്ഞാൽ റെസ്പോൺസ് എന്ന് പറഞ്ഞ ടാബ് ക്ലിക്ക് ചെയ്യുക. ആക്സെപ്റ്റിംഗ് റെസ്പോൺസ് ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും ഡാറ്റ. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ് ഈ നെയിമിലൊരു ക്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഡാറ്റയൊക്കെ ഒരു എക്സൽ ഷീറ്റിലേക്ക് ഗൂഗിൾ ഷീറ്റിലേക്ക് സേവ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്തിപ്പം ഓൾറെഡി കറക്റ്റ് ചെയ്തു, ഓരോ ഒരാളും ജോയിൻ ചെയ്യുന്ന ടൈം ഒക്കെ അടക്കം വരും. ഇങ്ങനെയാണ് ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഗൂഗിൾ ഫോം ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റിൽ ചോദിക്കാം. ഇതിൽ സംശയമൊന്നും ഉണ്ടാകാനില്ല, വളരെ സിമ്പിളാണ്. നമുക്കിനി ഇത് ഒരാൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആൻസർ എന്താണ്, അത് താങ്ക് യു നിങ്ങൾ രജിസ്ട്രേഷൻ ആക്സെപ്റ്റ് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസിനാണ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ ജനറൽ ഇമെയിൽ അഡ്രസ്സ്, കളക്ട് ഇമെയിൽ അഡ്രസ്സും ഇമെയിൽ അഡ്രസ്സും അടിച്ച ശേഷം മാത്രമേ ഇതിൽ എൻ്റർ ചെയ്യാൻ പറ്റൂ. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പലർക്കും ചെയ്യാൻ പറ്റില്ല. റിക്വയർ സൈൻ ഇൻ ആവശ്യമില്ല. ഒരാൾക്ക് ഒറ്റ റെസ്പോൺസ് അതും ആവശ്യമില്ല. കാരണം തന്നെ ഒരാൾ തന്നെ ചിലപ്പോൾ രണ്ട് മൂന്ന് ആളത് ചെയ്യുന്നുണ്ടാവും അറിയാത്തവരതൊക്കെ. അതുകൊണ്ട് റെസ്പോൺസിഡൻറ്റ് ക്യാൻ എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ്. എഡിറ്റ് ചെയ്ത പാട് അവർക്കൊരു ലിങ്ക് പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ലിങ്ക് സേവ് ചെയ്ത് വെച്ചാൽ പിന്നീട് അവർക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ അത് കൊടുക്കാൻ പ്രശ്നമില്ല. ഈ സമ്മറി ചാർട്ട്സും വേണ്ട. ക്വസ്റ്റ്യൻസ് ഷഫിൾ ചെയ്ത് വേണം. പ്രോഗ്രസ് ബാർ കാണിക്കണമെങ്കിൽ പ്രോഗ്രസ് ബാർ കാണിക്കാൻ പ്രശ്നമില്ല. ഷോ ലിങ്ക് ടു സബ്മിറ്റ് അതർ റെസ്പോൺസ് കാണിക്കാം. ഇനി ഇവിടെ സേവ് ചെയ്യാം. ഇനി ഇതാണ് അവർക്ക് കിട്ടുന്ന ഡാറ്റ. നമുക്ക് സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി താങ്ക് യു ഫോർ രജിസ്റ്ററിംഗ് ഇൻ ബർത്ത്, യു ഹാവ് എ ഗുഡ് ഡേ. എഡിറ്റ് റെസ്പോൺസ് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ പോവാം. സബ്മിറ്റ് അനദർ റെസ്പോൺസ് അങ്ങ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഗൂഗിൾ ഫോം ഉണ്ടാക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.